ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കിങ് ഫിഷ് ബിരിയാണിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. അപ്പോൾ ആദ്യം ഫിഷ് മാരിനേറ്റഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫിഷ് മസാല പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് മുകളിലിട്ട് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇത് മുകളിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടാകുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഒരു 3 സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 10 ഗ്രീൻ ചില്ലിയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള ഒരു 3 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ റെഡ് ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഫിഷ് മസാല പൗഡർ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബിരിയാണിക്കുള്ള ചോറ് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് 1.5 കപ്പ് അരിക്ക് ഏകദേശം 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സാധാ നോർമൽ വെള്ളമാണ് കൂട്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണ് വിനാഗിരും കൂടെ ഇതിലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത അരിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറാൻ വെക്കണം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ബിരിയാണി ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലാണ് മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊരു 2 പീസ് ഫിഷും വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഫിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 പീസേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത ഒനിയനും അതുപോലെ തന്നെ കാഷ്യനറ്റും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ചോറിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ലെയർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നമ്മളിതുപോലെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഇപ്പോൾ ദമ്മ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു ദോശക്കല്ലോ ഫ്രൈ ഫാനോ ഒന്ന് അടിയിൽ വെച്ച് കൊടുത്താൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എന്നാൾ ചെയ്താലേ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.